महाराष्ट्र मंत्री कंपनी पेरी उल्पे व्याज रेख चमच नूटी तटीएड़ आलुव पोलिस वन अटिमरी प्रति तेली सहित परा नल्कि प्रति अरस्ट उन्नत स्वाधीन मूलमा आरोप इयर्तर् अन्वेषण चुम आलुव डीवैएसपी शिवंकुटिये मी केसन्वेषण क्राइमब्रांचे ऐलपि उत्तरवाई प्रति चेर केसटिमान आलुव डीवैएसपी श्रमिकोपि मुं डीआईजी पी के मुहम्मद हसन मगन प्रवासी व्यवसाय अब्दुल राहिर हसन एडीजीपी एम आर अजित कुमार नल्गिय परादिये मिन्नल आलुव पोलीस स्टेशन रजिस्टर एफआईआर नंबर 1072/2022 अन्वेषण अट्टिमरिक्कान प्रति रक्षिक्कान अन्वेषण उद्योगस्थन डीवैएसपी शिवनकुट्टि श्रमिक्कुन्नतिनाल अन्वेषण मट्टेतेंगिलुम सत्यसंधन उद्योगस्थने ऐल्पिक्कणमेन्नान एडीजीपी नल्गिय परादियिल ദുബായിലെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉടമ കൂടിയായ ലാഹിർ ഹസൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവായിരുന്ന കാസർഗോഡ് ചെർക്കള സ്വദേശി കുതിരോളി മന്നത്ത് മുഹമ്മദ് ഹാഫിസും സംഘവും വ്യാജരേഖകൾ ചമച്ചും മറ്റും 108 കോടി രൂപ തട്ടിയെടുത്ത പരാതിയിൽ ആലുവ പോലീസ് നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിലും നടപടിയിലേക്ക് പോയിരുന്നില്ല മഹാരാഷ്ട്ര മന്ത്രിയുടെ കമ്പനിയുടെ ഉൾപ്പെടെ വ്യാജരേഖകൾ ഉണ്ടാക്കി ലാഹിർ ഹസനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത്രയും വലിയ തുക പ്രതികൾ തട്ടിയെടുത്തിരിക്കുന്നത് ഈ കേസിൽ മുഹമ്മദ് ഹാഫിസും അദ്ദേഹത്തിന്റെ പിതാവ് പൊതുമരാമത്ത് വകുപ്പ് കോൺട്രാക്ടർ കൂടിയായ മുഹമ്മദ് ഷാഫിയും ഷാഫിയുടെ ഭാര്യയും വ്യാജരേഖ ഉണ്ടാക്കി നൽകിയ അക്ഷയ് വൈദ്യൻ തോമസും പ്രതികളാണ് തന്റെ എൻആർഐ അക്കൗണ്ട് വഴി നൽകിയ മുഴുവൻ തുകയുടെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റും മുഹമ്മദ് ഹാഫിസ് നൽകിയ വ്യാജരേഖകളും വ്യാജരേഖകൾ ഉണ്ടാക്കി നൽകിയത് സംബന്ധിച്ച് അക്ഷയ് നടത്തിയ വെളിപ്പെടുത്തൽ സംബന്ധിച്ച ഓഡിയോ റെക്കോർഡും ലാഹിർ ഹസൻ പരാതിക്കൊപ്പം പോലീസിന് കൈമാറിയിരുന്നുവെങ്കിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയ പോലീസ് പിന്നീട് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് എന്നാണ് പരാതിയിൽ ആരോപിച്ചിരിക്കുന്നത് വ്യാജരേഖകൾ ഉണ്ടാക്കിയ കമ്പ്യൂട്ടർ വ്യാജ സീലുകൾ തുടങ്ങിയ തെളിവുകൾ പിടിച്ചെടുക്കാനോ മുഹമ്മദ് ഹാഫിസ് ഉപയോഗിക്കാൻ വാങ്ങിയ ലാഹിർ ഹസന്റെ മകന്റെ ഭാര്യയുടെ പേരിലുള്ള 1.5 കോടി വില വരുന്ന വാഹനം കണ്ടെത്താനോ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ലെന്നും എഡിജിപിക്ക് നൽകിയ പരാതിയിൽ പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതൊന്നും ചെയ്യാതെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലുവ ഡിവൈഎസ്പി പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യമാണ് സൃഷ്ടിക്കുന്നതെന്നാണ് ആക്ഷേപം തെളിവുകൾ സഹിതം പരാതി നൽകി ഒരാഴ്ചയോളം കഴിഞ്ഞതിനു ശേഷമാണ് ആലുവ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും തുടർന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത വിവരം ഗോവയിൽ ഉണ്ടായിരുന്ന മുഹമ്മദ് ഹാഫിസിനെ നേരത്തെ അറിയിച്ച് അയാൾക്ക് ട്രാൻസിറ്റ് ബെയിലിനുള്ള അവസരം ഉണ്ടാക്കി എന്നതുമുള്ള ഗുരുതര പരാതിയും മുൻ ഡിഐജിയുടെ കുടുംബത്തിനുണ്ട് ഇതിനുശേഷം മറ്റു പ്രതികൾ കൂടി മുൻകൂർ ജാമ്യം ലഭിക്കാനായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കോടതി കേസ് അന്വേഷണം തടഞ്ഞിട്ടില്ലെന്നിരിക്കെ ജാമ്യാപേക്ഷ നൽകിയത് പിടിവള്ളിയാക്കി പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്വീകരിച്ചിരിക്കുന്നതെന്നും ലാഹിർ ഹസൻ പറയുന്നു പ്രതികൾക്കെതിരെ തെളിവുകൾ ശേഖരിച്ച് കോടതിയിൽ ബോധ്യപ്പെടുത്തേണ്ട അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും ഇക്കാര്യത്തിൽ പിന്നോട്ട് പോകുന്നത് ബാഹ്യ ഇടപെടൽ മൂലമാണെന്ന് സംശയിക്കുന്നതായും പരാതിയിൽ ലാഹിർ ഹസൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി സത്യസന്ധമായ അന്വേഷണം ഉറപ്പുവരുത്തണമെന്നതാണ് എഡിജിപിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ആവശ്യം പരിഗണിച്ചാണ് ഇപ്പോൾ അന്വേഷണ ചുമതലയിൽ നിന്നും ആലുവ ഡിവൈഎസ്പിയെ തെറിപ്പിച്ചിരിക്കുന്നത് ചെറിയ തുകയുടെ തട്ടിപ്പിന് പോലും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും റെയ്ഡ് നടത്തുകയും ചെയ്യുന്ന പോലീസ് ഇത്ര വലിയ ഒരു തട്ടിപ്പ് നടന്നിട്ടും മതിയായ തെളിവുകൾ നൽകിയിട്ടും ഇതുവരെ പ്രതികളെ പിടികൂടാനോ റെയ്ഡ് നടത്താനോ തുനിയാത്തത് ദുരൂഹത തന്നെയാണെന്നാണ് ലാഹിർ ഹസന്റെ അഭിഭാഷകരും പറയുന്നത് മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രിയുടെ കമ്പനിയുടെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെയും പേരിൽ പ്രതിയുണ്ടാക്കി നൽകിയ വ്യാജരേഖകളും ലാഹിർ ഹസൻ പോലീസിന് കൈമാറിയിട്ടുണ്ട് 42 വർഷത്തിലേറെയായി ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ലാഹിർ ഹസന് 3 മക്കളാണുള്ളത് ഇളയ മകൾ ഹാജിറയെയാണ് കാസർഗോഡ് ചെർക്കള സ്വദേശിയായ കുതിരോളി മുഹമ്മദ് ഹാഫിസ് വിവാഹം ചെയ്തിരുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് പൊതുമരാമത്ത് വകുപ്പിലെ കോൺട്രാക്ടറായ മുഹമ്മദ് ഷാഫിയാണ് നല്ല ബന്ധമാകും എന്ന് കരുതിയാണ് ഈ കുടുംബവുമായി ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നതെന്നും എന്നാൽ മുഹമ്മദ് ഹാഫിസ് തന്നെയും കുടുംബത്തെയും ബോധപൂർവം ചതിക്കുക എന്ന ഉദ്ദേശത്തോടെ ചൂഷണം ചെയ്യുകയാണ് ചെയ്തതെന്നുമാണ് ലാഹിർ ഹസൻ പറയുന്നത് പല കാര്യങ്ങളും പല പദ്ധതികളും പറഞ്ഞ് 4 വർഷത്തിനുള്ളിൽ 108 കോടി രൂപയാണ് തന്നിൽ നിന്നും മുഹമ്മദ് ഹാഫിസ് തട്ടിയെടുത്തിരിക്കുന്നതെന്നും ഏറെ വൈകിയാണ് ഹാഫിസ് പറയുന്നതെല്ലാം കള്ളമാണെന്ന് തനിക്ക് മനസ്സിലായതെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ചിലവാക്കിയ പണം എവിടേക്കാണ് പോയതെന്ന് ചോദിച്ചപ്പോൾ മകളെയും ഹാഫിസ് സമ്മർദ്ദത്തിലാക്കിയെന്നും പണം വാങ്ങുന്നതിനായി ഹാഫിസ് നൽകിയ രേഖകളെല്ലാം വ്യാജമായി നിർമ്മിച്ചിട്ടുള്ളതാണ് എന്ന കാര്യം ഹാഫിസിന്റെ മാതാപിതാക്കളെ അറിയിച്ചപ്പോൾ അവർ ഹാഫിസിനെ ന്യായീകരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്
മകളോട് കൂടുതൽ കാര്യം തങ്ങളെ അറിയിക്കരുതെന്ന് അവർ പറഞ്ഞതായും പരാതിയിൽ പരാമർശിച്ചിട്ടുണ്ട്. മൂന്ന് പേരും അറിഞ്ഞുള്ള തട്ടിപ്പാട് നടന്നതാണ് വാദം. വ്യാജരേഖകൾ ഉണ്ടാക്കിയ സംഭവം കൂടി അറിഞ്ഞതോടെ ഗത്യന്തരമില്ലാതെ മകൾ വിവാഹമോചന കേസ് ഫയൽ ചെയ്യാൻ നിർബന്ധിതയായതായും എ ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആലുവ ഡിവൈഎസ്പി പി ശിവൻകുട്ടിയിൽ നിന്നും നീതി കിട്ടില്ലെന്ന ലാഹിർ ഹസന്റെ പരാതി കൂടി പരിഗണിച്ചാണ് കേസന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നതെന്നാണ് ഉന്നത പോലീസ് കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കേസിന്റെ തുടക്കം മുതൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യവും ജില്ലാ ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. ഇതിനാവശ്യമായ നിർദ്ദേശവും എ ഡി ജി പിക്ക് നൽകിയതായാണ് ലഭിക്കുന്ന വിവരം.